ഹായ് ഫ്രണ്ട്സ്, ഇരുചക്ര വാഹന യാത്രക്കാർക്ക് BIS നിലവാരമുള്ള ഹെൽമറ്റ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. 2021 ജൂൺ 1 മുതലാണ് ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഇതിനെപ്പറ്റിയുള്ള വിശദവിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS നിബന്ധനകൾ പ്രകാരം ഉന്നത നിലവാരമുള്ള ഹെൽമറ്റുകൾ ധരിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഉന്നത നിലവാരമുള്ള ഭാരം കുറഞ്ഞ ഹെൽമറ്റുകൾ BIS മുദ്രയോടെ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നതിനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി ഇട്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ വിപണിയിലുള്ള നിലവാരം കുറഞ്ഞ ഹെൽമറ്റുകൾ ഒഴിവാക്കാനും പദ്ധതി തയ്യാറാക്കുന്നതാണ്. നിലവാരമുള്ള ഹെൽമറ്റുകൾ കൊണ്ടുവരുന്നതിലൂടെ ഇരുചക്ര വാഹനങ്ങളിൽ പെടുന്നവർക്ക് തലയ്ക്ക് ഗുരുതര പരിക്കുകൾ ഏൽക്കുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കാൻ കഴിയും എന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. അതുപോലെ ഈ ഭാരം കുറഞ്ഞ ഹെൽമറ്റുകളാണ് രാജ്യത്ത് കാലാവസ്ഥയ്ക്കിണങ്ങുന്നത് എന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച റോഡ് സുരക്ഷാ കമ്മിറ്റി നിർദ്ദേശിച്ചതായും കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നേരത്തെ ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കുന്നതിന് പുറമെ ലൈസൻസും റദ്ദാക്കാൻ ഉത്തരവ് കഴിഞ്ഞ നവംബർ മാസം മുതൽ നടപ്പാക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഹെൽമറ്റ് ധരിക്കാത്തവരുടെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കാനായിരുന്നു ഉത്തരവ്. പിൻസീറ്റ് യാത്രക്കാർ ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിലും ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതാണ്. ഭാരം കുറഞ്ഞ അനുയോജ്യമായ ഹെൽമറ്റുകൾ പരിഗണിക്കുന്നത് സംബന്ധിച്ച് പഠിക്കുവാൻ സുപ്രീം കോടതി പ്രത്യേക സമിതിയെ നിയോഗിച്ചിരുന്നു. അതിൽ BIS ഉന്നത ഉദ്യോഗസ്ഥർ, എയിംസിലെ ഡോക്ടർമാർ, വിവിധ മേഖലയിലെ വിദഗ്ധർ എന്നിവർ ഉൾപ്പെടുന്ന സമിതി വിഷയം പഠിച്ചതിന് ശേഷം BIS മുദ്രയുള്ള ഭാരം കുറഞ്ഞ ഹെൽമറ്റിന് ശുപാർശ ചെയ്യുകയും മന്ത്രാലയം ഇത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് BIS ഹെൽമറ്റ് നിർമ്മാണത്തിന്റെ മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച് ഭാരം കുറഞ്ഞ ഹെൽമറ്റുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഇരുചക്ര വാഹന ഉപഭോക്താക്കൾക്കായി BIS സർട്ടിഫിക്കറ്റുള്ള ഹെൽമറ്റുകൾ മാത്രമേ രാജ്യത്ത് നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നതാണ്. ഗുണമേന്മ നിയന്ത്രണ ഉത്തരവ്. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് 2021 ജൂൺ മുതലാണെങ്കിലും പുതിയതായി ഹെൽമറ്റ് വാങ്ങുന്നവർ BIS സർട്ടിഫിക്കറ്റ് മുദ്ര ഉള്ള ഹെൽമറ്റുകൾ മാത്രം വാങ്ങുവാൻ നോക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.